ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ KSEBയ്ക്ക് വൻ നഷ്ടം. മരം വീണ് പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും തകർന്ന് 1 കോടിയിൽപരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ KSEBയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. മരം വീണ് പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും തകർന്നും ലൈൻ പൊട്ടിയും 1 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 122 ഹൈടെൻഷൻ പോസ്റ്റുകളും 749 ലോ ടെൻഷൻ പോസ്റ്റുകളുമാണ് തകർന്നത്. 2124 വൈദ്യുതി ലൈൻ പൊട്ടി. വിതരണ ശൃംഖലയിൽ ഇത്രയധികം സ്ഥലങ്ങളിൽ തകരാറുണ്ടായിട്ടും കോരിച്ചെറിയുന്ന മഴയത്തും അതിവേഗമാണ് KSEB വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്. ജില്ലയിൽ 2084 LT ലൈനും 70 HT ലൈനുമാണ് തകർന്നത്. 2 ട്രാൻസ്ഫോമറുകളും നശിച്ചു. കോഴിക്കോട് സർക്കിളിൽ 69 HT പോസ്റ്റും 349 LT പോസ്റ്റും 2 ട്രാൻസ്ഫോമറുകളും നശിച്ചു. വടകര സർക്കിളിൽ 53 HT പോസ്റ്റും 400 LT പോസ്റ്റുമാണ് തകർന്നത്. അപകടങ്ങളുടെ അറിയിപ്പുമായി KSEB സെക്ഷൻ ഓഫീസുകളിലാണ് കോളുകൾ ഏറെയും എത്തിയത്. ജീവനക്കാർ അതിവേഗമെത്തി അറ്റകുറ്റപ്പണി നടത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ടെന്നും KSEB അറിയിച്ചു. കോരിച്ചൊരിയുന്ന മഴയിലും തകരാർ പരിഹരിക്കാൻ കാര്യക്ഷമമായാണ് ഇടപെട്ടത്. മഴയെത്തും മുമ്പേ ലൈനോട് ചേർന്ന ചില്ലുകളും മരങ്ങളും മുറിച്ചു മാറ്റിയിരുന്നു. ജില്ലയിലെ വിതരണ ശൃംഖലയെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും KSEB അറിയിച്ചു. കാലവർഷത്തോടനുബന്ധിച്ച് വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ ജാഗ്രത വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.